ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഗ്രോട്ടോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഗ്രോട്ടോ ഉണ്ടാക്കലൊക്കെ കുറച്ച് നാളൊക്കെ ആയി ഒക്ടോബറിൽ ചെയ്ത വർക്കാണ് ഞങ്ങളുടെ പള്ളിയിലത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് മത്സരത്തിന് വേണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്രോട്ടോ ഗ്രോ ഓട്ടോ ഒരെണ്ണമാണ് ഇത് ഇത് രണ്ടാമത് ചെയ്തതാണ് കേട്ടോ പിസ്താ ഷെല്ല് വെച്ചിട്ട് അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം ഗ്രോട്ടോ അപ്പോൾ ഇനിയുള്ള വർഷങ്ങളും ചെയ്യുന്നവർക്ക് ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ ചാരിച്ചതാ അപ്പം ഇങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊരു കാർഡ് ബോർഡിൽ ഇങ്ങനെ നമ്മുടെ ന്യൂസ് പേപ്പർ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു കവറിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബേസ് ആക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യണതിൻ്റെ വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനെങ്കിൽ ഓട്ടോ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്തേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്ന് പോയി എത്ര ദിവസമായാലോ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ പേപ്പറിൻ്റെ മുകളിലോട്ട് പിസ്താര തൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കണേ എളുപ്പം ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ആ ഫെവികോളിൽ ഒന്ന് ഒട്ടി കിട്ടേണ്ട ഒരു താമസമുള്ളു എളുപ്പം ഒട്ടുകയും ചെയ്യും നല്ല ഹാർഡായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും പറഞ്ഞൊന്നും പോരില്ല പിന്നെ ഞാനൊരു ബ്ലാക്കും ഗ്രേ കളറും കൂടി മിക്സ് ചെയ്തിട്ടൊരു കളറാക്കിയിട്ട് അത് മാ ഫുള് പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു പ്രൈസ് ഒന്നും കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം ഒന്നും കിട്ടിയില്ല കാരണം കുറേ പേരുണ്ടായിരുന്നു ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമ പങ്കെടുത്തു പിന്നെ ഇതാണ് ചെയ്തത് കേട്ടാ ഷെല്ലിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് എല്ലായിടത്തും ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തു നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ അവസാനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എളുപ്പം ചെയ്യാനും പറ്റൂട്ടോ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ടേബിളിന് വെക്കാൻ പറ്റുന്ന പുൽക്കൂട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ചെറിയൊരു ഇത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ പുൽക്കൂടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ ഷെല്ലെ ഇതേപോലെ മെത്തേഡ് തന്നെ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഷെല്ലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹോളി ഫാമിലീനെ വെച്ചാൽ മതി അത് പുൽക്കൂട്ടിലത്തെ ഉണ്ണീശോ മാതാവ് രൗസൈപിതാവ് ഒരു പശു കുട്ടിയൊക്കെ ഒരു സെറ്റാക്കുക അപ്പൊ ജസ്റ്റ് ഇത് ഒന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് പുല്ല് പോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാൽ പുൽക്കൂടിന്റെ രൂപമായി ഇതിപ്പോ ഗ്രോട്ടോടെ രൂപം പുൽക്കൂടാണെങ്കി അങ്ങനെ ആക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇത് മാറ്റി മറിച്ചും എടുക്കാട്ട എളുപ്പം അടിയിൽ കാർഡ്ബോർഡാണ് അതൊക്കെ ഫെവികോളുമ്പോൾ തന്നെയാണ് ഇത് മൊത്തം ഇരിക്കുന്നത് ഫെവികോളാണ് ഇതിന്റെ സർവ്വകവചായിട്ട് ഇരിക്കുന്ന ഒരു സാധനം കേട്ടാ പിന്നെ അതെല്ലാം നല്ല ഭംഗിയിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ മാതാവിനെ വെച്ചു കൊടുക്കുന്നുണ്ട് മാതാവിനെ ചെറിയൊരു സ്റ്റാച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പൂക്കൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ താഴെയുള്ള കാർഡ് ബോർഡിന്റെ ഭാഗത്ത് ഫുള്ള് കളർ ചെയ്തിട്ട് പെയിന്റ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് മൊസൈക്ക് ഡിസൈൻ പോലെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവനൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പണി ഒരുവിധം തീർന്നിട്ടുണ്ട് അതാണ് അത് കുറച്ച് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് കല്ല് പോലെ പാറക്കല്ല് പോലെ പേപ്പർ പേപ്പർ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്തെടുക്കാം അധികം സമയമൊന്നും വേണ്ട ക്ഷമ വേണം സമയം വേണ്ടെങ്കിലും സമയം ക്ഷമ നന്നായി വേണം ക്ഷമയുള്ളവർക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എളുപ്പമായിട്ട് ഇരിക്കാൻ പറ്റില്ല ക്ഷമ നശിച്ചു എന്ന് പറയുന്നവർക്ക് പറ്റില്ല നല്ല ക്ഷമ വേണം ഇതൊക്കെ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് അതിലിതൊക്കെ ഒട്ടിച്ചെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുവരെ നല്ല ക്ഷമ വേണം അപ്പം ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഗ്രോട്ടോടെ രൂപ കേട്ടോ അപ്പം ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ ബായ്